നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. വയനാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 11 മണിയോടെ കൽപ്പറ്റ SKMJ സ്കൂൾ മൈതാനിയിൽ രാഹുൽ സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറങ്ങി. 10:45 കോഴിക്കോട് വിക്രം മൈതാനിയിൽ നിന്ന് അദ്ദേഹം വയനാട്ടിലേക്ക് തിരിച്ചത്. ശേഷം വയനാട് കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിച്ചു. 10:30 കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നിറങ്ങിയ അദ്ദേഹം സമീപത്ത് കൂടിയിരുന്ന പ്രവർത്തകർക്കടുത്തേക്ക് അപ്രതീക്ഷിതമായി കാറിൽ നിന്നിറങ്ങിയെത്തി. സെക്കൻഡുകൾ മാത്രം അവിടെ ചെലവിട്ട ശേഷം വീണ്ടും കാറിലേക്ക് കയറി വിക്രം മൈതാനിലേക്ക് പോയി. പ്രിയങ്ക ഗാന്ധിയും ഹെലികോപ്റ്ററിൽ രാഹുലിനൊപ്പമുണ്ട്. നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം കൽപ്പറ്റയിൽ 2 കിലോമീറ്റർ ദൂരം റോഡ് ഷോയുമുണ്ട്. തുടർന്ന് തിരിച്ച് കരിപ്പൂരിലെത്തി രാഹുൽ പ്രചാരണ പരിപാടിക്കായി നാഗ്പൂരിലേക്ക് പോകും. പ്രിയങ്ക ഡൽഹിയിലേക്കാകും മടങ്ങുക. തൃശൂരിൽ യുവതിയുടെ മരണം ഉറപ്പാക്കാൻ കഴുത്തിലും കുത്തിയെന്ന് റിപ്പോർട്ട്. വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കഴുത്തിൽ കുത്തിയ യുവാവ് കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് പെൺകുട്ടിയെ തീ കൊളുത്തുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ചിയാരത്ത് യുവാവ് പെൺകുട്ടിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. മുത്തശ്ശിയോടും അമ്മാവനോടും കൂടിയാണ് പെൺകുട്ടി കഴിഞ്ഞിരുന്നത്. 22 വയസ്സുകാരിയായ നീതുവാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് സംഭവം. വടകര സ്വദേശി നിതീഷ് വീട്ടിൽ കയറി നീതുവിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുകയായിരുന്നു. വീട്ടിലെ ബാത്റൂമിൽ വെച്ചാണ് നീതുവിന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. മൃതദേഹം കിടന്നിരുന്നത് ഇവിടെയാണ്. ബൈക്കിലെത്തിയ നിതീഷ് പിറകുവശത്തെ വാതിൽ വഴി കയറിയാണ് നീതുവിനെ ആക്രമിച്ചതെന്നാണ് നിഗമനം. കേരളത്തിലുണ്ടായ പ്രളയത്തിന്റെ കാരണം അന്വേഷിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്കെതിരെയും പരാമർശം. കേന്ദ്ര ജല കമ്മീഷന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മാർഗനിർദ്ദേശങ്ങൾ കേരളത്തിലെ ഡാമുകളിൽ നടപ്പാക്കിയിരുന്നില്ലെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രളയത്തിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഡാം സുരക്ഷാ അതോറിറ്റിയും കുറ്റപ്പെടുത്തുന്നത്. ഡാമുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ജല കമ്മീഷന്റെയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മാർഗനിർദ്ദേശങ്ങൾ കേരളത്തിലെ ഡാമുകളിൽ നടപ്പാക്കുന്നില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി 10 വർഷം മുൻപ് നിർദ്ദേശിച്ചിട്ടും കേരളത്തിലെ ഡാമുകളിൽ എമർജൻസി ആക്ഷൻ പ്ലാൻ അഥവാ അടിയന്തര സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ട കർമ്മ പരിപാടി തയ്യാറാക്കിയിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനമായ BSNL 54,000 ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങുന്നു. ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനം കമ്പനി ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ അന്തിമ തീരുമാനമെടുക്കുന്നത് വൈകും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ BSNL കൂട്ടപ്പിരിച്ചുവിടലുണ്ടാകും. അതേസമയം ജീവനക്കാരുടെ സ്വമേധയായുള്ള വിരമിക്കലിന് അംഗീകാരം തേടിക്കൊണ്ട് ടെലികോം മന്ത്രാലയം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായും റിപ്പോർട്ടുണ്ട്. 50 വയസ്സിന് മുകളിലുള്ള BSNL MTNL ജീവനക്കാരെയാണ് സ്വമേധയാ വിരമിക്കലിനാണ് മന്ത്രാലയം ശുപാർശ ചെയ്തിരിക്കുന്നത്. പ്രീമിയർ ലീഗിൽ വിജയം തുടർന്ന് മാഞ്ചസ്റ്റർ സിറ്റി. വ്യാഴാഴ്ച പുലർച്ചെ നടന്ന മത്സരത്തിൽ കാർഡിഫ് സിറ്റിയെ ഏകപക്ഷീയമായി 2 ഗോളുകൾക്കാണ് സിറ്റി പരാജയപ്പെടുത്തിയത്. ജയത്തോടെ ലിവർപൂളിനെ മറികടന്ന് സിറ്റി ലീഗിൽ വീണ്ടും ഒന്നാമതെത്തി. മത്സരം തുടങ്ങി 6 മിനിറ്റിൽ ലാപ്പോർട്ടയുടെ പാസിൽ നിന്ന് കെവിൻ ഡിബ്രൂയിനാണ് സിറ്റിയുടെ ആദ്യ ഗോൾ നേടിയത്. ആദ്യ പകുതിക്ക് 1 മിനിറ്റ് മുൻപ് ജെസ്യൂസിന്റെ പാസിൽ നിന്ന് സാനെ സിറ്റിയുടെ ഗോൾ പട്ടിക തികച്ചു. കഴിഞ്ഞ 17 ലീഗ് മത്സരങ്ങൾ സിറ്റിയുടെ 16th ജയമാണിത്. 32 മത്സരങ്ങളിൽ നിന്ന് സിറ്റിക്ക് 80 പോയിന്റായി. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.